നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞ സമയത്ത് മധു ജാസ്മിൻ ആവരുതെന്ന് നീ പറഞ്ഞില്ലല്ലോ. നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. രണ്ടാം വിവാഹവും വെറും കാട്ടിക്കൂട്ടിലാണെന്നറിയാവുന്ന ഞാൻ എന്തിനു വെറുതെ പെണ്ണ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണം? അതുകൊണ്ട് എന്നെ കെട്ടാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ജാസ്മിൻ തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ജാസ്മിനെ കെട്ടാൻ മനസ്സില്ലാന്ന് ഞാൻ അവളോടും അമ്മയോടൊക്കെ പറയണോ? പറയാം, പക്ഷേ സ്നേഹം മുഴുവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ നല്ലതിനു വേണ്ടി എന്റെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോവാൻ ശ്രമിക്കുന്ന നീ തുറന്നു പറയണം. നിനക്ക് എന്നോട് ശരിക്കും പ്രണയമാണെന്ന് ഞാനില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറ. പ്രണയം എന്നത് സ്വന്തമാക്കാനുള്ളത് മാത്രമല്ല സർ, ഇതിലും നന്നായി ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാൻ കഴിയില്ല. ഈ അരപ്പട്ടിനെയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ വിശാലേട്ടൻ വന്ന് അവളെ കെട്ടിക്കൊണ്ടുപോയത്? നിനക്കും അവളെ പോലെ ആവണല്ലേ. ഇതിനെ സങ്കല്പം ആഗ്രഹം എന്നൊന്നും അല്ല പറയാ, ഇതിന്റെ പേരും അസൂയും കണ്ണുകടിയും നോക്കിയാ. മോളെ, പാറൂട്ടിക്കൊരു കോടീശ്വരനെ കിട്ടിയത് അവൾ ആഗ്രഹിച്ചത് കൊണ്ടൊന്നുമല്ല, അവനവന്റെ സ്ഥിതി അറിഞ്ഞു തന്നെയാ അവൾ വളർന്നു വന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഉദയന്നൂരമ്മ അവൾക്കൊരു കോടീശ്വരനെ കൊണ്ടു കൊടുത്തു. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. എത്താ കുമ്പത്തേക്ക് നോക്കിയിരിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും മോളെ. എനിക്ക് മനസ്സില്ല. എടി, മുത്തശ്ശനോട് തരുതര പറയുന്നു. അമ്മ ഒച്ച വെക്കൊന്നും വേണ്ട, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് മനസ്സില്ല. അമ്മയും മുത്തശ്ശനും ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു കോടീശ്വരൻ പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുള്ള സൗന്ദര്യവും മിടുക്കുമൊക്കെ ഈ പല്ലവിക്കുണ്ട്. അവളെ പേര് ദോഷം കേൾപ്പിക്കുമെന്ന് എന്റെ പേടി. സുഹൃതക്ഷയം അല്ലാതെ ദുബായാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.